എന്തൊക്കെ തരം മൊബൈൽ ആപ്പുകളാ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തായാലും വയസ്സ് രൂപം കൊള്ളാം. വയസ്സായാലും എന്റെ ഗ്ലാമർ അധികം തട്ടിയിടുന്നുണ്ടാവെന്ന് തോന്നുന്നില്ല. അല്ല, വയസ്സാങ്കാലത്ത് സൗന്ദര്യം നോക്കിയിട്ട് ഇപ്പൊ എന്തിന്? അല്ലല്ല, സൗന്ദര്യം സംരക്ഷിക്കണം, സംരക്ഷിച്ചേ തീരൂ. ചത്ത് കടന്നാലും ചമഞ്ഞു കിടക്കണം എന്നാണല്ലോ പ്രമാണം. ഇവക്കതെന്തോറ്റി ജാസ്മിൻ? ആൻഡി, നീ എന്തടി ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്ന? ആൻഡി, ദേ ഇത് നോക്കിക്കേ, ഇത് നീയല്ലേ? ആ, നീ ഇത്ര പെട്ടെന്ന് പ്രായമായിപ്പോയോ? എങ്ങനെയുണ്ട്, കൊള്ളാവോ? ആ, കൊള്ളാം കൊള്ളാം. എങ്കിൽ ആൻഡിയെ ഞാൻ ഇതുപോലെ കിളവാക്കി തരട്ടെ? അയ്യോ, അത് വേണ്ട മോളെ, അത് കാണാനുള്ള ശേഷി എനിക്കില്ല. എന്ന് മധുര 17 തന്നെ ആയിരുന്നെങ്കിൽ എന്ന് കരുതി ജീവിക്കുന്ന ആളാ ഞാൻ. അപ്പോഴാ നീ എന്നെ കിളവിയാക്കാൻ നോക്കുന്നു. അപ്പച്ചി, എന്താ, എന്ത് വേണം? ഈ ആളിനെ അപ്പച്ചി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാരാണെന്നറിയോ? ഇത് ഞാൻ അറിയോ? ഗാർഗി, ആ ഫോട്ടോ എങ്ങ് കൊടുക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ഇതാരാ? ഇത് എന്റെ അച്ഛനാണെന്നങ്ങ് വിചാരിച്ചോ? ഇത് നിന്റെ അച്ഛനായിരുന്നോ? എന്നിട്ടാണോ നീ എന്നോട് ഇയാളെ അറിയാമോന്ന് ചോദിച്ചേ? എടി, നിന്റെ അച്ഛനെ ഞാൻ എങ്ങനെ അറിയാനാ? അല്ലെങ്കിൽ തന്നെ ഇയാൾ അറിഞ്ഞിട്ട് എനിക്ക് എന്ത് നേടാനാ? ആ ജാസ്മിൻ, ഞാൻ പോവാ. നീ ആ മൊബൈൽ ആപ്പിൽ കളവി ഫോട്ടോ ഉണ്ടാക്കി കളിച്ചോ. മൊബൈൽ ആപ്പിൽ കളവി ഫോട്ടോ? ഇത് പാർവതിയുടെ അച്ഛന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ അല്ലേ? ഇത് ആപ്പിൽ കയറ്റി ഏജ്ഡ് ആക്കി നോക്കിയാലോ? ഗാർഗി, ആ ഫോട്ടോ ഇങ്ങ് താ. തരാം തരാം, ഒന്ന് വെയിറ്റ് ചെയ്. ദാ, ഇനി നീ ഇത് വെച്ചോ. ഗാർഗി, ആ ഫോട്ടോ എവിടെ? ഞാനൊന്ന് കാണട്ടെ. ഗാർഗി, നീ എന്താ ഒന്ന് മിണ്ടാത്തെ? എനിക്ക് ഒരു വലിയ സത്യം മനസ്സിലായി. ഞാനത് എല്ലാവരോടും പറയാൻ പോവാ. പോളിസി ഹോൾഡറുടെ പേര് ശേഖര മേനോൻ എന്നാണ്. ഇതൊരു ഫാമിലി ഇൻഷുറൻസ് ആണ്. അതിൽ അയാളുടെ പേരും ഭാര്യയുടെ പേരും മക്കളുടെ പേരും കൂടി ചേർത്തിട്ടുണ്ട്. അവന്റെ ഒരു പോളിസി. പ്രതാപ, വീട്ടിൽ ആ ഇൻഷുറൻസ് കമ്പനിക്കാർ വന്നു പോയതിനു ശേഷം അതിനെ ചൊല്ലി ആർക്കും ഒരു സംശയമോ അഭിപ്രായമോ വന്നിട്ടില്ലല്ലോ. എന്തുപറ്റി? ഇല്ലേജി, അതിനെ കുറിച്ച് ആർക്കും ഒരു സംശയമില്ല. അതുമാത്രമല്ല, വിശാൽ ആ പേപ്പറുകൾ വലിച്ചെറി എറിഞ്ഞതോടെ എല്ലാവരും സൈലന്റായി.
ശേഖർ എന്ന ചേച്ചിയുടെ ആദ്യ ഭർത്താവ്. അയാളോടുള്ള വിശാലിന്റെ ദേഷ്യം ഇതുവരെ തീർന്നിട്ടില്ല. അത് നമുക്ക് ഒരുപാട് പ്രയോജനമായി. അത് ഒരു വകയിലും നമുക്ക് ഫേവറബിൾ ആയി പ്രതാപ. അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും ആ വിഷയത്തെ കുറിച്ച് ചോദിച്ച് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നമുക്ക് വലിയ തലവേദന ഉണ്ടാക്കിയെന്ന്. അല്ല, രണ്ടുപേർക്കും ഒരു ജോലിയില്ലേ? എപ്പ നോക്കിയാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയും. അല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. നീ ആരെ കുറിച്ചാ പറയുന്നത് സുശീലേ? ആർക്കെന്ത് പ്രയോജനമില്ല? അയ്യോ, നിങ്ങളെ കുറിച്ചല്ല, ആ പാർവതിയുടെയും ഗാർഗിയുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ടും കൂടി മനുഷ്യന്റെ സ്വസ്ഥത നശിപ്പിക്കും. അല്ല, അവരിപ്പോ എന്ത് ചെയ്തു? സുശീലിച്ച് പറഞ്ഞു വരുന്നേ. അവളില്ലേ ആ ഗാർഗി, അവളെ ആവശ്യമില്ലാത്തൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മുടെ മേലെ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കുക. ഗാർഗിയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നേ ഭംഗി. അവൾ എപ്പോ നോക്കിയാലും മൊബൈലും കൈ പിടിച്ചോണ്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലാ ഉള്ളത്. അല്ല, പറഞ്ഞിട്ടും കാര്യമില്ല, പിന്നെ ഇവിടെ ഇല്ലല്ലോ. ഏതായാലും കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഓവറാ. അവളോടൊപ്പേ ആ പാർവതിയും കൂടെ ചേർന്നിട്ട് ഭയങ്കര സീനാ നടന്നോണ്ടിരിക്കുന്നെ. സഹിക്കുന്നതിനൊക്കെ പരിധിയില്ലേ? ഫോൺ ആപ്പിൽ പാർവതി ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ ചേച്ചി, എനിക്ക് മനസ്സിലാവത്തെ. പട്ടിക്കാട്ടിന്ന് വന്ന പാർവതിക്ക് ഫോൺ എങ്ങനെ ഉപയോഗിക്കണ്ടെന്ന് പോലും അറിയില്ല. അവളെങ്ങനെയാ സ്മാർട്ട് ഫോണ്, ആപ്പ് ഇതിലൊക്കെ താല്പര്യം കാണിക്കുന്നത്? അത് ഏത് ആപ്പ് അവര് ഡൗൺലോഡ് ചെയ്തത്? അത് വെച്ച് അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? അതെ, ഒരു ഏജ് ബേസ്ഡ് ആപ്പാ. അതിൽ നമ്മുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത ഓരോ പ്രായത്തിലും നമ്മൾ എങ്ങനെയായിരിക്കുമെന്ന് ആപ്പ് കാണിച്ചു തരും. അത് വെച്ചോണ്ട് ഗാർഗി നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് പ്രായമാവുമ്പോ നമ്മൾ ഇരിക്കുന്ന കോലം നോക്കി നമ്മളെ കളിയാക്കി ചിരിക്കുക. ആ പാർവതിയും കൂട്ടുചേർന്നിട്ട് അവൾ ആരുടെ ഫോട്ടോ കൊടുത്തിട്ട് ആ രൂപം പ്രായമായാൽ എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അത് ആരുടെ ഫോട്ടോയാ സുശീല? അതൊന്നും എനിക്കറിയില്ല. പിന്നെ അത് നോക്കലല്ലേ എന്റെ ജോലി. അല്ല സുശീലേച്ചി, അതെ ചേച്ചി, അത് ആണിന്റെ ഫോട്ടോ ആണോ അതോ പെണ്ണിന്റെ ഫോട്ടോ ആണോ? അത് മാത്രം പറഞ്ഞാ മതി. ആ പിള്ളേര് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് കൂടെ തുള്ളലല്ല എന്റെ ജോലി. അല്ല, ആ ഫോട്ടോയുടെ സൈസ് എങ്കിലും ഒന്ന് പറയാമോ? സ്റ്റാമ്പ് സൈസോ പാസ്പോർട്ട് സൈസോ ഫുൾ സൈസോ അങ്ങനെ? അതൊന്നും എനിക്കറിയില്ല പ്രതാപ. ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞില്ലേ? അതൊക്കെയല്ലേ സുശീല ശ്രദ്ധിക്കേണ്ടത്. ശരി, അത് പഴയതാണോ പുതിയതാണോന്നെങ്കിലും നോക്കിയായിരുന്നു? ഷോ, ഇല്ല, അവരെ സഹിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ഇവിടേക്ക് വന്നത്. അയ്യോ, നീയോ ഇങ്ങനെ തുടങ്ങല്ലേ പ്രതാപ. ശരി ചേച്ചി, ശരി ശരി, നിർത്തി. വിശാല് കേറിക്കളഞ്ഞ ഇൻഷുറൻസ് പോളിസി പേപ്പറില് ശേഖറിന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കോ? അങ്ങനെയുണ്ടെങ്കിൽ ആ പേപ്പറിൽ ഒട്ടിച്ചിരിക്കുന്ന ഫോട്ടോ ആയിരിക്കുമോ പാർവതി ഗാർഗിക്ക് എടുത്തു കൊടുത്തത്? ചേച്ചി വിചാരിക്കുന്നത് ശേഖറിന്റെ ഫോട്ടോയെ കുറിച്ചാണെങ്കിൽ ഞാനും വിചാരിക്കുന്നത് ആ ഫോട്ടോ അതായിരിക്കുമോ എന്ന് തന്നെയാ. അത് ഏതാണെന്ന് വേഗം കണ്ടുപിടിക്കണം, എന്നാലും മനസ്സമാധാനാവും. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഈ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളും എത്രയും പെട്ടെന്ന് ഹാളിലേക്ക് വരേണ്ടതാണ്. യുവർ അറ്റൻഷൻ പ്ലീസ്. ഈ വീട്ടിലുള്ള സകല ആളുകളും എത്രയും പെട്ടെന്ന് ഹാളിലേക്ക് എത്തണം. എല്ലാവരും വേഗം വാ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഗാർഗി, എന്താ കാര്യം? അത് എന്നോട് പറയ്.
അതെ, പാർവതിയോട് മാത്രം പറയാൻ പറ്റുന്നതല്ല, എല്ലാവരുടെടുത്തും കൂടി പറയാനുള്ളതാ. എല്ലാരും വരട്ടെ, അപ്പൊ ഞാൻ പറയാം. അന്നേരം പാർവതിയും കേട്ടാ മതി. എന്തിനാ ഗാർഗി നീ വിളിച്ചു കൂവിയത്? എന്താ വിശേഷം? പറയാം, എല്ലാവരും വരട്ടെ. അതാണല്ലോ അതിന്റെ ഒരു രീതി. വിശാലും അച്ഛമ്മയും വന്നു. ഇനി പറ, എന്താ മാറ്റർ? എന്താ, എന്തിനാ എല്ലാവരും കൂടി വരാൻ പറഞ്ഞത്? പറയാം, പക്ഷെ അതിനു മുൻപ് ഇനിയും ആളുകൾ വരാനുണ്ടല്ലോ. എന്നെയാണോ നീ ഉദ്ദേശിച്ചത്? എന്നാ, ഞാൻ അതേ വന്നു കഴിഞ്ഞു. പോരാ, ഇനി ഒരാള് കൂടി വരാനുണ്ട്. അളിയനാണോ? തളർന്ന് നടക്കുന്ന അളിയെ എങ്ങനെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരാനാ? സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ കയറി ഇങ്ങനെ തമാശ പറയല്ലേ? ഞാൻ ഉദ്ദേശിച്ചതേ നമ്മുടെ ഗസ്റ്റിനെയാ. ആളുകൂടി വരട്ടെ. ഗാർഗി, ഇത് നമ്മുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന വിഷയമല്ലേ, അതെന്തിനാ പുറത്തു നിന്ന് വന്നൊരാളെ അറിയിക്കുന്നേ? അറിയണം. ഇതെ മുത്തശ്ശൻ കൂടി അറിയേണ്ട ഒരു കാര്യ. മുത്തശ്ശ വരുന്നു. ശേഖരനും വന്നു. ഇനി നിനക്ക് എന്താ പറയാനുള്ളെന്ന് വെച്ചാ പറയ്. എനിക്ക് പറയാനുള്ളതേ ഒരു മഹാരഹസ്യം. മഹാരഹസ്യോ? അതെ, മഹാരഹസ്യം. എന്ത് രഹസ്യമായാലും നീ പെട്ടെന്ന് പറ. അത് കേൾക്കാൻ വെയിറ്റ് ചെയ്തിട്ട് കുറെ നേരമായി. എന്നാലേ ഞാൻ പറയട്ടെ. പറയൂ ഗാർഗി. പാർവതി, ഞാൻ പറയട്ടെ. എന്നാലേ ഞാനത് പറയാൻ പോവുകയാണേ. ആ വലിയ സസ്പെൻസ് പൊട്ടിക്കാൻ പോവാണേ. ദേ ഗാർഗി, ഇനിയും മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് കേട്ടല്ലോ. ശരി ശരി, ഞാൻ പറയാം. ദേ ഈ നിൽക്കുന്ന മുത്തശ്ശൻ മറ്റാരുമല്ല, നമ്മുടെ കൂടെയുള്ള ഈ മുത്തശ്ശൻ. നമ്മുടെ കൂടെയുള്ള ഈ മുത്തശ്ശൻ മറ്റാരുമല്ല, ഇത് നമ്മുടെ പാർവതിയുടെ അച്ഛനാ. ഒന്നും പറയണ്ട, എല്ലാ രഹസ്യങ്ങളും ഇവിടെ പൊളിഞ്ഞു. നീ പറയുന്നത് സത്യമാണോ? പാർവതി, ഇവള് പറയുന്നത് ശരിയാണോ?
പറയൂ പാർവതി. അല്ല അത് ഞാൻ അച്ഛനും മോളും ഒന്നും പറയണ്ട, എല്ലാം ഞാൻ പറയാം. പാർവതി, അവളുടെ അച്ഛന്റെ ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോയെ ഇത്തിരി മുൻപ് എന്നെ കാണിച്ചിരുന്നു. അതീ ദുശീലാന്റെയും, സോറി സോറി, സുശീലാന്റെയും കണ്ടിരുന്നു. ഇല്ലേ ആന്റി? ആ, ഞാനത് കണ്ടതാ. ആ ഫോട്ടോ ഞാനൊരു മൊബൈൽ ആപ്പില് കയറ്റി ചേഞ്ച് വരുത്തിയപ്പോഴാ എനിക്ക് മനസ്സിലായത് ഈ നിൽക്കുന്നത് പാർവതിയുടെ അച്ഛനാണെന്ന്. കുട്ടി, എന്ത് വിഡ്ഢിത്വമായി വിളിച്ചു പറയുന്നത്? പാർവതി എന്റെ മകളാണെന്നോ? ഒരിക്കലും അല്ല. എനിക്കിങ്ങനെ ഒരു മകളില്ല. അല്ല, അപ്പൊ ആ പഴയ ഫോട്ടോ കാണിച്ചിട്ട് ഇതെന്റെ അച്ഛനാണെന്ന് കരുതിക്കൊള്ളാൻ പാർവതി പറഞ്ഞതോ? ആ അതെ അതെ, അത് പാർവതി പറഞ്ഞു. അത് ഞാനും കേട്ടതാ. അച്ഛനെ പോലെ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ? അതല്ലാതെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞോ? ഗാഗി, ശേഖരൻ പറഞ്ഞത് നീ കേട്ടില്ലേ? പാർവതി മകളല്ലെന്ന്. പാർവതിയും നീ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നീ പറഞ്ഞത് വെറും പൊട്ടത്തരമാണെന്നോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ അനാവശ്യങ്ങൾ പറയാൻ നിൽക്കരുത് നീ. പാർവതിയുടെ അച്ഛൻ ശങ്കരശാസ്ത്രിയുടെ മകനാണ്. അയാൾ എന്നെ നടുവിട്ടുപോയി. അതിനുശേഷം അയാളെ ആരും കണ്ടിട്ടില്ല. ശേഖരനെ പാർവതി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കരുതി ശേഖരൻ പാർവതിയുടെ അച്ഛനാവോ? വെറുതെ ഇല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് സൂക്ഷിച്ചു വേണം. അമ്മ പറഞ്ഞത് അതിന്റെ ശരി. ഗാർഗി, നീ കാണിച്ചത് വലിയ മര്യാദകേടായിപ്പോയി. ഇതായിരുന്നോ നിന്റെ മഹോരഹസ്യം? സംഗതി ചീറ്റിപ്പോയല്ലോ മോളെ. പാർവതി, ഇവള് പറയുന്ന ആ ഫോട്ടോ എവിടെ? അത് ഞാൻ കീറിക്കളഞ്ഞു. കീറിക്കളഞ്ഞോ? അതെ, കീറിക്കളഞ്ഞു. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനുള്ള മറുപടിയും കിട്ടിയല്ലോ. ഇനിയിപ്പം സദസ് പിരിച്ചുവിടാമല്ലോ. ഇനിയും ഇവളുടെ വീട്ടിൽ തരത്തിന് ചെവി കൊടുക്കാതെ എല്ലാവരും അവനവന്റെ കാര്യം നോക്കി പോകാൻ നോക്ക്. പ്രതാപ, വാ. കഷ്ടം. Ha ha ha.
കഷ്ടായി പോയല്ലോ ഗാർഗി.